वेलकम टू एसएएस अकादमी। एसएएस अकादमी और न्यू ऑनलाइन लर्निंग प्लेटफॉर्म इन नाम डिस्कस वीडियो वर्कशीट एक्सरसाइज स्टडी मटेरियल्स लिखा व्हाट्सएप ग्रूप जॉइन व्हाट्सएप ग्रूपि लिंक डिस्क्रिप्शन बॉक्सी लिखा इन नाम परिचय ടെൻത്തിലെ ബയോളജി ടെക്സ്റ്റ് ബുക്കാണ്. വളരെ വ്യത്യസ്തവും മനോഹരവുമായ 8 ചാപ്റ്ററുകളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതിലെ ഒന്നാമത്തെ ചാപ്റ്ററായ അറിയാനും പ്രതികരിക്കാനും അഥവാ സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ് എന്നുള്ള പാഠഭാഗമാണ് പരിചയപ്പെടുന്നത്. അതിലെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പാഠഭാഗത്തിലോട്ട് കടക്കുന്നതിന് മുമ്പായി എല്ലാവർക്കും എല്ലാവരുടെ മനസ്സിലൂടെയും കടന്നുപോയ ഒരു ഡൗട്ടില്ലേ, എന്താണ് ബയോളജി, എന്തിനാണ് നമ്മൾ ബയോളജി പഠിക്കുന്നത് എന്നൊക്കെ. അപ്പോൾ എന്താണ്, ഒരാൾ നിങ്ങളോട് ചോദിക്കുകയാണ് എന്താണ് ബയോളജി, എന്തിനാണ് നിങ്ങളിപ്പോൾ ഈ ബയോളജി പഠിക്കുന്നത് എന്നൊക്കെ നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള ഉത്തരമാണ് ആദ്യം പറയാൻ പോകുന്നത്. അപ്പോൾ വാട്ട് ഈസ് ബയോളജി, എന്താണ് ബയോളജി. അപ്പോൾ നമുക്കതിൻ്റെ ഒരു ഡെഫിനിഷൻ, അതിൻ്റെ ഒരു നിർവചനം ആദ്യം പഠിക്കാം. ബയോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ഓൾ ദി ആസ്പെക്റ്റ് ഓഫ് ലൈഫ് ഓർ ലിവിങ് ഓർഗാനിസം. ബയോളജി എന്ന് പറഞ്ഞാൽ ലൈഫിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ്, അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസത്തെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ്. നമ്മൾ ലിവിങ് ഓർഗാനിസത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു പഠനശാഖയാണ് എന്ത് ബയോളജി. ബയോളജി എന്നുള്ള വേർഡ് രണ്ട് വേർഡുകൾ തമ്മിൽ ചേർന്നതാണ്, ബയോ ആൻഡ് ലോഗോ. അപ്പോൾ ഈ ബയോളജിയിൽ നമ്മൾ ലിവിങ് ഓർഗാനിസത്തെ കുറിച്ചിട്ടാണ്, അതായത് ജീവനുള്ള ജീവജാലങ്ങളെ കുറിച്ചിട്ടാണ് പഠിക്കുക എന്ന് പറഞ്ഞു. അതിപ്പോൾ മനുഷ്യർ മാത്രമാണോ, അല്ല, ചെറിയ ജീവികളായ ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മജീവികൾ മുതൽ പ്ലാന്റ്സ്, ചെടികൾ, ജീവികൾ, മൃഗങ്ങൾ, അനിമൽസ് ആൻഡ് ഹ്യൂമൻസ്, ബേർഡ്സ് തുടങ്ങിയ ജീവനുള്ള എല്ലാ വസ്തുവിനെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ബയോളജി. ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ബയോളജി പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരു റെസ്പെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും. കാരണം ഇപ്പോൾ ഈ കൊറോണ സീസണൊക്കെയുള്ള കാലത്ത് നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഡോക്ടേഴ്സ്, നേഴ്സസ് തുടങ്ങിയവരൊക്കെ ഈ ബയോളജി പഠിച്ച് വന്നവരാണ്. നമ്മുടെ രോഗങ്ങളെക്കുറിച്ചറിയാൻ ഡോക്ടേഴ്സ് പഠിക്കുന്നത്, നേഴ്സുമാർ പഠിക്കുന്നത് തുടങ്ങി ഈ ലോകത്ത് ജീവനുള്ള ഓരോ വൈറസ്, മൈക്രോ ഓർഗാനിസംസ് തുടങ്ങി ഏതൊരു ജീവജാലങ്ങളെക്കുറിച്ചും എല്ലാ ആസ്പെക്റ്റിലും പഠിക്കുന്നതാണ് ബയോളജി. ഇത് മാത്രമല്ല, കാർഷിക മേഖലകളിൽ, അതായത് ഇപ്പോൾ പച്ചക്കറികൾ, ഫ്രൂട്ട്സ് തുടങ്ങിയവയിലൊക്കെ ടെക്നോളജി പരമായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് നല്ല വിളകൾ ലഭിക്കാനും കൃഷിരീതികൾ ആധുനിക ഹൈടെക് ആക്കാനും ബയോളജി ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബയോളജി പഠിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും ബയോളജി ഇഷ്ടമായില്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ പാഠത്തിലോട്ട് കടക്കാം. അപ്പോൾ ഇത് പാർട്ട് വണ്ണാണെന്ന് പറഞ്ഞു അല്ലേ. ഈ പാർട്ട് വണ്ണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ സെഷനാണ്. ഓക്കെ, ഇൻട്രൊഡക്ഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്തായിരുന്നു? അറിയാനും പ്രതികരിക്കാനും. എന്താണ് അറിയാനും പ്രതികരിക്കാനും? അതായത് സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ്. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? നമുക്ക് നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് എന്താണ് പഠിക്കേണ്ടത് എന്നുള്ള സംഗതികൾ ഉൾത്തിരിഞ്ഞ് വരുന്നുണ്ട്. നമ്മുടെ ഭൂമിയിൽ, നമ്മുടെ ചുറ്റുപാടിൽ, അതായത് നമ്മുടെ എൻവിയോൺമെൻറ്റിൽ നമുക്ക് ചുറ്റും കുറേ ജീവികളുണ്ട്. മനുഷ്യരുൾപ്പെടുന്ന കുറേ ജന്തു ജീവജാലങ്ങളുണ്ട്, സസ്യങ്ങളുണ്ട്.
ഇവയൊക്കെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, പല കാര്യങ്ങൾ അറിയുന്നുണ്ട്, അതിനനുസരിച്ച് പ്രതികരിക്കുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ്, എങ്ങനെയാണ് അവരറിയുന്നത്, എങ്ങനെയാണ് നമ്മൾ അറിയുന്നത്, അതിനനുസരിച്ച് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നാണ് ഈ പാഠഭാഗത്ത് പഠിക്കുന്നത്. പേര് പോലെ തന്നെ അറിയുന്നത് എങ്ങനെ, പ്രതികരിക്കുന്നത് എങ്ങനെ. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളിങ്ങനെ റോഡിലൂടെ നടന്നു പോവായിരുന്നു. അങ്ങനെ നടന്നു പോകുന്ന സമയത്താണ് പെട്ടെന്ന് റോഡിൽ ഒരു പാമ്പിനെ കണ്ടത്. ഈ പാമ്പിനെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി പാമ്പാണ്, ഇത് വിഷമാണ്, ഇത് എന്നെ കടിച്ചാൽ അപകടമാണ് എന്നൊക്കെ ഇല്ലേ, കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ തലച്ചോറിൽ വന്നു. അപ്പോൾ ഈ അറിഞ്ഞ കാര്യങ്ങളാണ് അറിവ് അല്ലെങ്കിൽ സെൻസേഷൻ, നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ, തിരിച്ചറിവ്. അപ്പോൾ നിങ്ങൾ അത് ആ പാമ്പ് അങ്ങനെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ആ പാമ്പ് കടിക്കാതെ നോക്കും, അല്ലെങ്കിൽ തിരിഞ്ഞ് വേറെ വഴിയിലൂടെ പോകും, അല്ലെങ്കിൽ തിരിഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾ അവിടെ ചെയ്ത ആ പ്രവൃത്തി ഇല്ലേ, പാമ്പിനെ കണ്ടതിന് ശേഷം നിങ്ങൾ ചെയ്ത പ്രവൃത്തി, അതാണ് റെസ്പോൺസ് അല്ലെങ്കിൽ പ്രതികരണം. ഇപ്പോൾ മനസ്സിലായോ എന്താണ് സെൻസേഷൻസ്, എന്താണ് റെസ്പോൺസ്, എന്താണ് അറിയുന്നത്, എന്താണ് പ്രതികരിക്കുന്നത്? മനുഷ്യ ശരീരത്തിനകത്ത് ഒരുപാട് ഉദ്ദീപനങ്ങൾ വരുന്നുണ്ട്. ഉദ്ദീപനം, ഈ വാക്ക് ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കായിരിക്കും. അത് തന്നെയാണ് നമ്മുടെ ആദ്യത്തെ പോയിൻ്റ്. എന്താണ് ഉദ്ദീപനങ്ങൾ? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പോയിൻ്റ് ഉദ്ദീപനമാണ്. ഉദ്ദീപനം, അതിന് ഇംഗ്ലീഷിൽ സ്റ്റിമുലൈ എന്ന് പറയും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഉദ്ദീപനം. ഒരു ജീവജാലം എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ മനുഷ്യൻ ഉൾപ്പെടുന്ന ജീവജാലം അല്ലെങ്കിൽ ജീവി, ആ ജീവിയിൽ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന പ്രേരണകൾ എന്തൊക്കെയാണോ അവയെയാണ് ഉദ്ദീപനം എന്ന് പറയുന്നത്. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ എനിക്ക് പ്രതികരിക്കണമെങ്കിൽ എനിക്കൊരു പ്രേരണ അല്ലെങ്കിൽ സെൻസ് വരണം, എന്നാലേ ഞാൻ ആ സെൻസിനോട് റെസ്പോൺസ് ചെയ്യുള്ളൂ. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ പാമ്പിനെ കണ്ടു, അപ്പോൾ ഞാൻ ഓടി റോഡിലൂടെയുള്ള നടന്നു പോകുമ്പോൾ. ഇപ്പോൾ ഞാനാണ് നടന്നു പോകുമെങ്കിൽ ഞാനൊരു പാമ്പിനെ കണ്ടു, അപ്പോൾ ഞാൻ തിഞ്ഞോടി. ആ പാമ്പിനെ കാണുക, വിഷനാണ് അവിടെ കാഴ്ച, അതാണ് അവിടുത്തെ എന്ത് സെൻസ് അല്ലെങ്കിൽ പ്രേരണ. അത് അതിനോട് ഞാൻ പ്രതികരിക്കുന്നതാണ്, റെസ്പോൺസ് ചെയ്യുന്നതാണ് ഓടുക എന്നുള്ളത്. അപ്പോൾ അവിടെ വിഷനാണ് ഉദ്ദീപനം അല്ലെങ്കിൽ സ്റ്റിമുലൈ. പ്രതികരിക്കാൻ കാരണമായ എന്തിനേയും എന്തു പറയും, ഉദ്ദീപനം അല്ലെങ്കിൽ സ്റ്റിമുലൈ എന്ന് പറയും. അപ്പോൾ ഞാനിങ്ങനെ നിൽക്കുകയാണ്, അപ്പോൾ പെട്ടെന്ന് ഒരാൾ വന്ന് എൻ്റെ ബാക്കിൽ വന്ന് അടിച്ചു. അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി. അപ്പോൾ അടിക്കാന്നുള്ളത് എന്താണ്, സ്പർശനമാണ്, ടച്ചാണ്. അതൊരു ആ ടച്ച് എൻ്റെ മേലിൽ തട്ടിയത് കൊണ്ടാണ് ഞാൻ തിരിഞ്ഞു നോക്കിയത്. അപ്പോൾ അവിടെ വന്ന എൻ്റെ റെസ്പോൺസ് ചെയ്തു തിരിഞ്ഞു നോക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഈ ടച്ചാണ് എന്ത് സ്റ്റിമുലസ് അഥവാ ഉദ്ദീപനം. ഇപ്പോൾ അല്ലെങ്കിൽ വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനൊരു മുള്ളിൽ ചവിട്ടി, അപ്പോൾ ഞാൻ കാലെടുത്ത് വലിച്ചു. ആ ചവിട്ടുമ്പോൾ എനിക്ക് വന്ന പെയിൻ, വേദനയാണ് ഇവിടെ എന്ത് ഉദ്ദീപനം അല്ലെങ്കിൽ സ്റ്റിമുലസ്. ഞാൻ കാല് വലിച്ചു, അതാണ് എൻ്റെ റെസ്പോൺസ്. ഉദ്ദീപനത്തെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു, ആന്തര ഉദ്ദീപനമെന്നും ബാഹ്യ ഉദ്ദീപനമെന്നും. സ്റ്റിമുലസിനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു, ഇൻ്റേണൽ സ്റ്റിമുലസ് എന്നും എക്സ്റ്റേണൽ സ്റ്റിമുലസ് എന്നും. പേര് പോലെ തന്നെ ആന്തര ഉദ്ദീപനം എന്തായിരിക്കും, ഉള്ളിൽ മനുഷ്യ ശരീരത്തിൽ ഉള്ളിൽ നടക്കുന്ന ഉദ്ദീപനങ്ങളെ, നമ്മുടെ ബോഡിൻ്റെ ഉള്ളിൽ ഇൻ്റേണലായിട്ട് നടക്കുന്ന സ്റ്റിമുലസുകളെ എന്ത് പറയും, ഇൻ്റേണൽ സ്റ്റിമുലസ് അഥവാ ആന്തര ഉദ്ദീപനം. ശരീരത്തിന് പുറത്ത് നടക്കുന്ന ഉദ്ദീപനങ്ങളെ, എക്സ്റ്റേണലായിട്ട് ബോഡീൻ്റെ എക്സ്റ്റേണലായിട്ട് നടക്കുന്ന ഉദ്ദീപനങ്ങളെ ബാഹ്യ ഉദ്ദീപനം എന്നും പറയും. ഈ ആന്തര ഉദ്ദീപനങ്ങൾക്ക്, ഇൻ്റേണൽ ഉദ്ദീപനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്
വിശപ്പ് ഹംഗ്രി, ദാഹം തേസ്റ്റ്, വേദന പെയിന്, പ്രഷർ, ഇപ്പോൾ നമുക്ക് ഗ്യാസൊക്കെ വരില്ലേ, അതൊക്കെ എന്താണ്? ആന്തര ഉദ്ദീപനങ്ങളാണ്. ആന്തര ഉദ്ദീപനം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീരത്തിനകത്തുള്ള ഉദ്ദീപനങ്ങളെയാണ് ആന്തര ഉദ്ദീപനം എന്ന് പറയുന്നത്. വിശപ്പ്, ദാഹം, പെയിൻ തുടങ്ങിയൊക്കെ എന്തിനുദാഹരണമാണ്? ആന്തര ഉദ്ദീപനങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി ബാഹ്യ ഉദ്ദീപനം, നമ്മൾ പറഞ്ഞു ശരീരത്തിന് പുറത്ത് നടക്കുന്ന ഉദ്ദീപനങ്ങളാണ് ബാഹ്യ ഉദ്ദീപനം. സ്പർശം, ടച്ച്, പ്രകാശം, ലൈറ്റ്, പിന്നെ നമുക്ക് കേൾക്കാം അല്ലേ, സൗണ്ട്, ശബ്ദം, ടേസ്റ്റ് ചെയ്യാം, രുചി, വിഷൻ, കാഴ്ച തുടങ്ങിയൊക്കെ ബാഹ്യ ഉദ്ദീപനങ്ങൾക്ക് ഉദാഹരണമാണ്. ഇപ്പോൾ ഒരു ചെടി, ആ ചെടി ലൈറ്റിനു നേരെ, പ്രകാശത്തിനു നേരെ വളരുന്നു എന്ന് വയ്ക്കുക, എന്നാൽ അത് ഏത് ഉദ്ദീപനായിരിക്കും? അതെന്താണ്? പുറത്ത് നടക്കുന്ന കാര്യമാണ് അല്ലേ. ആ ചെടി ഇങ്ങനെ വളർന്ന് ലൈറ്റിനോട് ഇങ്ങനെ വളരും, അത് എക്സ്റ്റേണൽ സ്റ്റിമുലസിന് ഉദാഹരണമാണ്, ബാഹ്യ ഉദ്ദീപനത്തിന് ഉദാഹരണമാണ്. അപ്പോൾ ഉദ്ദീപനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? പ്രതികരിക്കാൻ കാരണമായ പ്രേരണകളെയാണ് എന്ത് പറയുന്നത്? ഉദ്ദീപനം അഥവാ സ്റ്റിമുലസ് എന്ന് പറയുന്നത്. വേദന, പ്രഷർ, പ്രകാശം, കാഴ്ച തുടങ്ങിയൊക്കെ എന്താണ്? ഉദ്ദീപനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടിലുള്ള മനുഷ്യനടങ്ങിയ ഈ ജീവജാലങ്ങൾക്ക് പലതരം ഉദ്ദീപനങ്ങൾ ലഭിക്കുന്നുണ്ട് അല്ലേ. ഈ ഉദ്ദീപനങ്ങൾ നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? നമ്മൾ ഇത്തരത്തിലുള്ള പല ഉദ്ദീപനങ്ങളും, കാഴ്ച, പ്രകാശം തുടങ്ങിയ ഉദ്ദീപനങ്ങളൊക്കെ അറിയുന്നത് ഗ്രാഹികൾ വഴിയാണ് അഥവാ റിസപ്റ്റേഴ്സ് വഴിയാണ്. അതായത് നമ്മൾ കാണുന്നു, രുചിക്കുന്നു, സ്മെല്ല് ചെയ്യുന്നു, ഇങ്ങനെ തുടങ്ങിയ ഇതൊക്കെ കാരണം ഇവയൊക്കെ നമ്മുടെ ശരീരത്തിലോട്ട് സ്വീകരിക്കുന്നത് എന്ത് വഴിയാണ്? റിസപ്റ്റേഴ്സ്, ഗ്രാഹികൾ വഴിയാണ്. നമ്മുടെ കാണുന്നത്, കണ്ട് കാണുന്നത്, കേൾക്കുന്നത് തുടങ്ങിയ എല്ലാ പ്രവൃത്തികളും നമ്മുടെ ശരീരം സ്വീകരിക്കുന്നത്, എല്ലാ ഉദ്ദീപനങ്ങളും നമ്മുടെ ശരീരം സ്വീകരിക്കുന്നത് എന്തുവഴിയാണ്? ഗ്രാഹികൾ വഴിയാണ് അഥവാ റിസപ്റ്റേഴ്സ് വഴിയാണ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പോയിൻ്റ്, ഒന്നാമത്തെ പോയിൻ്റ് എന്തായിരുന്നു? ഉദ്ദീപനം. രണ്ടാമത്തെ പോയിൻ്റായിട്ടുള്ള ഗ്രാഹികൾ, റിസപ്റ്റേഴ്സ് പറഞ്ഞാൽ എന്താണെന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ. പഞ്ചേന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ്? സെൻസ് ഓർഗൻസ്, കണ്ണ്, മൂക്ക്, നാവ്, തൊക്ക്, ചെവി. ഈ അഞ്ച് അവയവങ്ങളിലൂടെയും അല്ലെങ്കിൽ നമ്മുടെ ശരീരഭാഗങ്ങളിലൂടെ കാണപ്പെടുന്ന പ്രത്യേക തരം കോശ സമൂഹങ്ങളെയാണ് എന്ത് പറയുന്നത്? ഗ്രാഹികൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഒരു പ്രത്യേക സെല്ലിൻ്റെ കൂട്ടങ്ങളാണ് എന്ത്? ഗ്രാഹികൾ. അപ്പോൾ ഈ ഗ്രാഹികളുടെ പണി എന്താ? നമ്മുടെ ശരീരത്തിലേക്ക് ഉദ്ദീപനങ്ങളെ സ്വീകരിക്കുക, അതാണ് ഉദ്ദീപനങ്ങളെ സ്വീകരിക്കുക എന്നതാണ് ആരുടെ പണി? റിസപ്റ്റേഴ്സ് അഥവാ ഗ്രാഹികൾ. അപ്പോൾ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, എൻവയോൺമെൻറ്റിൽ നടക്കുന്ന, കാണാനും കേൾക്കാനും ആസ്വദിക്കാനും രുചിക്കാനും തുടങ്ങി കണ്ടും കേട്ടും ഒക്കെ ഉള്ള കാര്യങ്ങൾ ഉദ്ദീപനം വഴി സ്വീകരിക്കുന്നത് ആരാണ്? നമ്മുടെ റിസപ്റ്റേഴ്സാണ്. അപ്പോൾ ഗ്രാഹികൾക്ക് ഉദാഹരണം പറയാൻ പറ്റുമോ? നമ്മൾ കാണുന്ന കാഴ്ച അല്ലെങ്കിൽ പ്രകാശം. പ്രകാശഗ്രാഹികളായിട്ടാണ് സ്വീകരിക്കുന്നത്. പ്രകാശം എന്ന ഉദ്ദീപനം പ്രകാശഗ്രാഹികളായിട്ടാണ് സ്വീകരിക്കുന്നത്. അതെവിടെ ഉണ്ട്? നമ്മുടെ കണ്ണിലുണ്ട്. നമ്മൾ ശബ്ദം കേൾക്കുന്നു. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്നത് ശബ്ദഗ്രാഹികളായിട്ടാണ് സ്വീകരിക്കുന്നത്. ഈ ശബ്ദഗ്രാഹികൾ നമ്മുടെ ചെവിയിലുണ്ട്. നമ്മൾ രുചി അറിയുന്നു. അപ്പോൾ ഈ രുചി അറിയാൻ നമ്മുടെ നാവിൽ എന്തുണ്ട്? രാസഗ്രാഹികളുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ശരീരത്തിനകത്തും പുറത്തുമായിട്ട് പഞ്ചേന്ദ്രിയത്തിലും പിന്നെ നമ്മുടെ മറ്റു ശരീരഭാഗങ്ങളിലും പ്രത്യേക കോശങ്ങളായിട്ട് ആര് കാണപ്പെടുന്നുണ്ട്? നമ്മുടെ റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഗ്രാഹികൾ. ഈ ഉദ്ദീപനങ്ങളെ സ്വീകരിച്ചാൽ മാത്രം മതിയോ? കാര്യങ്ങളൊക്കെ റെഡിയാവോ? ഇല്ല. ഈ ഉദ്ദീപനങ്ങളെ
ഗ്രാഹികൾ ഈ ഉദ്ദീപനങ്ങളെ ചെറിയ ചെറിയ സന്ദേശങ്ങളാക്കും, അല്ലെങ്കിൽ ചെറിയ ചെറിയ മെസ്സേജുകളാക്കി മാറ്റി നമ്മുടെ ശരീരത്തിലുള്ള തലച്ചോറിലോട്ടോ സുഷുമ്നയിലോട്ടോ എത്തിക്കും. തലച്ചോറ് അതായത് ബ്രെയിന്, സുഷുമ്ന എന്ന് പറഞ്ഞാൽ സ്പൈനൽ കോഡ്, ഈ സ്പൈനൽ കോഡിലോട്ട് എത്തിച്ചാൽ മാത്രമേ നമുക്ക് ആ കാഴ്ച സാധ്യമാവുള്ളൂ, ആ രുചി അറിയാൻ പറ്റുള്ളൂ, നമുക്ക് എന്ത് കാര്യങ്ങളും ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ, ഇപ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ, സൗണ്ട് കേൾക്കാൻ പറ്റുള്ളൂ. ഇതിനൊക്കെ കാരണം എന്താണ്? നമ്മുടെ ഈ ഗ്രാഹികൾ സ്വീകരിച്ച ഉദ്ദീപനത്തെ എന്താക്കി മാറ്റണം? ചെറിയ ചെറിയ സന്ദേശങ്ങൾ, ചെറിയ ചെറിയ മെസ്സേജുകളാക്കിയിട്ട് നമ്മുടെ എങ്ങോട്ടെത്തിക്കണം? നമ്മുടെ തലച്ചോറിലോട്ടോ സ്പൈനൽ കോഡിലോട്ടോ സുഷുമ്നയിലോട്ടോ എത്തിച്ചാൽ മാത്രമേ നമുക്കത് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ, ഫീൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ കയ്യിലെ ചൂണ്ട വിരലിൽ ഒരു മുള്ളു കുത്തി. അപ്പോൾ ഈ മുള്ളു കുത്തിയാൽ എനിക്ക് എന്തനുഭവപ്പെടും? വേദന അനുഭവപ്പെടും, പെയിന് അനുഭവപ്പെടും. ഈ പെയിന്, വേദന എന്നുള്ളത് ഒരു എന്താണ്, ഉദ്ദീപനമാണ്, ഒരു സ്റ്റിമുലയാണ്. അപ്പോൾ ഈ സ്റ്റിമുലസിനെ നമ്മൾ പഠിച്ചു ആര് സ്വീകരിക്കും? റിസപ്റ്റേഴ്സ്, ഗ്രാഹികൾ സ്വീകരിക്കും. അപ്പോൾ ഈ ഗ്രാഹികൾ മുള്ളുകുത്തി എന്നുള്ള സന്ദേശം എങ്ങോട്ടെത്തിക്കും? നമ്മുടെ തലച്ചോറിലോട്ട് എത്തിക്കും. ഇങ്ങനെ ഈ തലച്ചോറിലെത്തിച്ചാല് തലച്ചോറ് പിന്നീട് അതിന് തിരിച്ച് ഒരു റിപ്ലൈ കൊടുക്കും. എന്ത്? കൈവലിച്ചോ എന്ന്. അപ്പോഴാണ് നമ്മൾ മുള്ളു കുത്തിയാൽ കൈവലിക്കുന്നത്. മനസ്സിലായോ? ഈ കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നടക്കുന്നതാണ്. അതായത് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ മുള്ളു കുത്തിയാൽ മറ്റു കാര്യങ്ങൾ ഉണ്ടായെങ്കിൽ അതെന്ത് ചെയ്യും? എത്രയും പെട്ടെന്ന് റിസപ്റ്റേഴ്സ് സ്വീകരിച്ചിട്ട് ആ സ്റ്റിമുലസിനെ എങ്ങോട്ടെത്തിക്കും? നമ്മുടെ ബ്രെയിനിലോട്ടോ സുഷുമ്നയിലോട്ടോ എത്തിക്കും. അതൊക്കെ എന്താണ്, വളരെ പെട്ടെന്നാണ് ഈ മെസ്സേജ് നൽകുന്നതും അതിനനുസരിച്ചിട്ടുള്ള റിപ്ലൈ നമ്മുടെ സുഷുമ്നയോ അല്ലെങ്കിൽ തലച്ചോറോ ഒക്കെ തിരിച്ച് നൽകുന്നത്. അതുമൂലമാണ് നമ്മൾ റെസ്പോൺസായി കൈവലിക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് രണ്ട് പോയിന്റാണ് പറഞ്ഞത്. ഉദ്ദീപനം, അതായത് സ്റ്റിമുലസിനെ കുറിച്ചിട്ടും സ്റ്റിമുലൈനെ കുറിച്ചിട്ടും, രണ്ടാമത്തേത് ഗ്രാഹികളെക്കുറിച്ചും റിസപ്റ്റേഴ്സിനെ കുറിച്ചും. ഇപ്പോൾ ഞാൻ ഉദ്ദീപനം, സ്റ്റിമുലസ്, റിസപ്റ്റേഴ്സ്, ഗ്രാഹികൾ, സ്പൈനൽ കോഡ്, സുഷുമ്ന, ബ്രെയിന്, തലച്ചോറ് എന്നൊക്കെ പറഞ്ഞില്ലേ, ഈ എല്ലാ ഉൾക്കൊള്ളുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ ശരീരത്തിൽ, ഒരു ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന നാഡീ വ്യവസ്ഥ അഥവാ നെർവസ് സിസ്റ്റം. അപ്പോൾ ഏതൊക്കെ ഉൾക്കൊള്ളുന്നതാണ്? നമ്മുടെ റിസപ്റ്റേഴ്സ്, സ്റ്റിമുലസ്, സ്പൈനൽ കോഡ്, ബ്രെയിന്, അതായത് നെർവസ് സിസ്റ്റം ഉൾക്കൊള്ളുന്ന, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വിഭാഗമാണ് എന്ത്? നമ്മുടെ നാഡീ വ്യവസ്ഥ. ഈ നാഡീ വ്യവസ്ഥയാണ് നമ്മുടെ ശരീരത്തിൽ ആന്തരികമായും ബാഹ്യമായും നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്നതും നിയന്ത്രിക്കുന്നതും. അതായത് ഇപ്പോൾ ഈ നെർവസ് സിസ്റ്റം തകരാറിലായാൽ നമ്മുടെ എല്ലാ പ്രവൃത്തികളിലെയും കോർഡിനേഷൻ ഉണ്ടാവില്ല, ഏകോപിപ്പിക്കൽ ഉണ്ടാവില്ല, അത് ഒരു കൺട്രോളും ഇല്ലാതെ നടന്നു പോകും. അതിനെന്തെങ്കിലും തകരാറുണ്ടായാൽ അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യവസ്ഥയാണ് എന്ത്, ഒരു സിസ്റ്റമാണ്, നമ്മുടെ ശരീരത്തിലുള്ള ഒരു സിസ്റ്റമാണ് എന്ത്, നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ നാഡീ വ്യവസ്ഥ. ഓക്കെയാണോ? അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്ററിൽ അറിയാനും പ്രതികരിക്കാനും എന്നുള്ള ഈ സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ് എന്നുള്ള ഈ ചാപ്റ്ററിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നത് ഈ നാഡീ വ്യവസ്ഥയെക്കുറിച്ചിട്ടാണ് ഈ ചാപ്റ്ററിൽ ഈ ഞങ്ങളുടെ ഉടനീളം പറയാൻ പോകുന്നത്. അപ്പോൾ ഈ നാഡീ വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം എന്ന് പറഞ്ഞാൽ ന്യൂറോണാണ്, നാഡി കോശമാണ്. ഈ നാഡി കോശങ്ങൾ, കുറേ നാഡി കോശങ്ങൾ ഉൾക്കൊണ്ടതാണ്, ചെയിൻ ആയിട്ട് ഇങ്ങനെ ഉൾക്കൊള്ളുന്നതാണ് എന്ത്, നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ നാഡീ വ്യവസ്ഥ. അപ്പോൾ ഈ നാഡി കോശം അല്ലെങ്കിൽ ന്യൂറോണിനെ കുറിച്ചിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ? അപ്പോൾ ഇന്ന് പഠിച്ചത് നമ്മൾ എന്തൊക്കെയാണ്, എന്താണ് ഉദ്ദീപനം എന്ന് പഠിച്ചു, എന്താണ് സ്റ്റിമുലസ് എന്ന് പറഞ്ഞ് പഠിച്ചു, സ്റ്റിമുലസും റിസപ്റ്റേഴ്സും ഉദ്ദീപനവും ഗ്രാഹികളും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പഠിച്ചു, ടൈപ്സ് ഓഫ് സ്റ്റിമുലസ് പഠിച്ചു, രണ്ട് തരം ഉണ്ട് അല്ലേ, ബാഹ്യം ആന്തരം, അതിന് ഉദാഹരണങ്ങൾ പഠിച്ചു.
പിന്നെ എങ്ങനെയാണ്, എവിടെ എത്തിയാലാണ് നമ്മുടെ തലയിലെ തലച്ചോറിലും സുഷുമ്നയിലും എത്തിയാലാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, റെസ്പോൺസ് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നടക്കുന്നത്, അത് തിരിച്ച് സന്ദേശങ്ങൾ നമ്മുടെ ബന്ധപ്പെട്ട പേശികളിൽ എത്തുമ്പോഴാണ് നമ്മൾ അതിനോട് പ്രതികരിക്കുന്നതെന്നൊക്കെ പഠിച്ചു. അപ്പോൾ ന്യൂറോണിനെ കുറിച്ചിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു. ഈ വീഡിയോ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കാൻ ഷെയർ ചെയ്യുക. താങ്ക് യു.